മെഴുകുതിരി നൂല് മെഴുകിനോട് സംവദിക്കുകയാണ്. തിരി ചോദിച്ചു, ഞാനല്ലേ കത്തുന്നത്, നീ എന്തിനാണ് ഉരുകുന്നത്, കണ്ണുനീരൊഴുക്കുന്നത്? മെഴുകു പറഞ്ഞു, നീ എൻ്റെ ഉള്ളത്തിലിരുന്ന് ഉരുകുമ്പോൾ എനിക്കെങ്ങനെ കഠിനമാകാൻ പറ്റും, കണ്ണുനീരൊഴുക്കാതിരിക്കാനാവും. സ്നേഹമുള്ളവരെ, ഹൃദയത്തിൻ്റെ കോണുകളിലുള്ള സങ്കടങ്ങളെയും ആകുലതകളെയും ഒക്കെ കണ്ണുനീരോടുകൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. സഭാപ്രസംഗകന്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 3-ാം വചനം പറയുന്നുണ്ട്, ചിരിക്കുന്നതിനേക്കാൾ മേന്മ കരയുന്നതിലാണ്, അത് മുഖം മ്ലാനമാക്കുമെങ്കിലും ഹൃദയത്തിന് ആശ്വാസമേകും. നമ്മുടെ ഹൃദയത്തിൽ ആശ്വാസമാകേണ്ട എല്ലാ ചിന്താഗതികളെയും ഭാരമായിരിക്കുന്ന ആകുലതകളെയും വേദനകളെയും തിക്താനുഭവങ്ങളെയും ഒക്കെ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ പാദാന്തികത്തിങ്കിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കും കണ്ണുനീരിലൂടെ പ്രാർത്ഥിക്കാം. സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 20-24 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഈശോ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിച്ച നഗരങ്ങൾ അനുഭവിക്കാത്തത് കൊണ്ട് ഈശോയ്ക്ക് സങ്കടമാകുന്നുണ്ട്. അവിടുന്ന് പറയുന്നുണ്ട്, ഖൊറാസിൻ നിനക്ക് ദുരിതം, ബത്സയ്ദ നിനക്ക് ദുരിതം, കഫർനാമി നീ എത്രമാത്രം ഉയർത്തപ്പെടുന്നുവോ അത്രമാത്രം നീ താഴ്ത്തപ്പെടും. നമ്മുടെയൊക്കെ ജീവിത മേഖലയിലും ഒരുപാട് സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടും നാം ദൈവത്തോട് കൂടെയാകുന്നില്ല എങ്കിൽ ഈശോയ്ക്ക് നമ്മോട് പറയാനുള്ളത് ഇത് തന്നെയാണ്, നമുക്ക് ആ പേരൊന്ന് മാറ്റി പിടിക്കാം. ഖൊറാസിന് പകരം, ബത്സയ്ദയ്ക്ക് പകരം, കഫർനാമിന് പകരം നമ്മുടെ പേരൊന്ന് ചേർത്ത് വയ്ക്കാം. ഒരുപക്ഷെ ഈശോയ്ക്ക് നമ്മോട് പറയാനുള്ളതും ഇതൊക്കെ തന്നെയല്ലേ. അനുതാപത്തിൻ്റെ മനോഭാവത്തോടുകൂടെ നമ്മൾ ആവേണ്ട ഒരു കാലഘട്ടം ഇന്ന് അതിക്രമിച്ചിരിക്കുകയാണ്. ജീവിതക്രമങ്ങളുടെ പാളിച്ചകളെയും കുറവുകളെയും ഒക്കെ ദൈവസന്നിധിയോട് ചേർത്ത് വെച്ച് മനസ്താപത്തിൻ്റെ മക്കളാകുവാൻ, അനുതാപത്തിൻ്റെ ജീവിതമാകുവാൻ നമ്മുടെ ജീവിതക്രമങ്ങളെയും ഇടങ്ങളെയും ഒക്കെ നമുക്കിന്ന് പരുവപ്പെടുത്തിയെടുക്കാം. കൂതാശകളുടെ പിൻബലത്തിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു കൊണ്ട് മനസ്താപത്തിൻ്റെ മക്കളാകുവാൻ, അത് മാത്രമായിരിക്കും നമുക്കെന്നും അനുഗ്രഹത്തിൻ്റെ കാരണമായി മാറുക. അനുദപിക്കുവാൻ സാധ്യമാകാത്ത ഒരുപാട് കാരണങ്ങളുണ്ടാവാം. ഒരിക്കലും പൊറുക്കുവാനും മറക്കുവാനും സാധ്യമാകാത്ത ജീവിത അനുഭവങ്ങളും തിക്താനുഭവങ്ങളും ഒക്കെ ഉണ്ടാവാം. അവയെല്ലാം പൂർണ്ണമായി ഈശ്വര സന്നിധിയോട് ചേർത്ത് വെച്ചിട്ട് നമുക്കിന്ന് മനസ്താപത്തിൻ്റെ മക്കളാകുവാനായിട്ട് തീരുമാനമെടുക്കാം. സ്നേഹമുള്ളവരെ, അനുദപിക്കുന്ന ഹൃദയത്തിലാണ് ദൈവത്തിന് ഇടമുണ്ടാവുകയുള്ളൂ. അവിടെ മാത്രമാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അല്ലാത്ത പക്ഷങ്ങളിലൊക്കെ അവയെല്ലാം നമുക്ക് ഒരുപക്ഷെ സങ്കടത്തിന് നാശത്തിന് കാരണമാകാം. നമുക്ക് നന്മയായിട്ട് തീരണമെന്ന് മാത്രമാണ് ദൈവം ആഗ്രഹിക്കുക. ദൈവത്തിൻ്റെ ഹിതങ്ങളോട് ചേർന്ന് ജീവിക്കുന്നവരാകുവാൻ നമുക്കിന്ന് അനുദപിക്കുവാനായിട്ട് തീരുമാനമെടുക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.